കേരളാ കോൺഗ്രസ് ജോസ് വിഭാഗവും ജോസഫ് വിഭാഗവും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇടുക്കി. കേരളാ കോൺഗ്രസ് എമ്മിലെ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന റോഷി അഗസ്റ്റിനും ജോസഫ് വിഭാഗത്തിന്റെ മുതിർന്ന നേതാവ് ഫ്രാൻസിസ് ജോർജും ഏറ്റുമുട്ടുമ്പോൾ ഇരുവർക്കും അഭിമാന പോരാട്ടമാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനും പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്തിയിട്ടുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റിൽ യു ഡി എഫിനായി മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിലെ റോഷി അഗസ്റ്റിൻ ഇത്തവണ ഇടതുപാളയത്തിലും ഇടതിനായി ജനാധിപത്യ കേരള കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ഫ്രാൻസിസ് ജോർജ് വലതുപാളയത്തിലും എത്തിയത് ഇടുക്കി മണ്ഡലത്തിലെ വോട്ടർമാർ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. 2001 മുതൽ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 4 തവണയാണ് റോഷി അഗസ്റ്റിൻ നിയമസഭയിലെത്തിയത്. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് റോഷി അഗസ്റ്റിൻ. കഴിഞ്ഞ തവണ യു ഡി എഫിനായി മത്സരിച്ച റോഷി അഗസ്റ്റിൻ 9,323 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2011 സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചപ്പോൾ 15,806 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ തവണ ഫ്രാൻസിസ് ജോർജിനെതിരെ 9,323 കുറഞ്ഞത്. ഇത്തവണ യു ഡി എഫിനായി ഫ്രാൻസിസ് ജോർജും എൽ ഡി എഫിനായി റോഷി അഗസ്റ്റിനും മത്സരിക്കുമ്പോൾ ഫലം പ്രവചനാതീതമാണ്. 2016 റോഷി അഗസ്റ്റിന് 60,556 വോട്ടും ഫ്രാൻസിസ് ജോർജിന് 50,758 വോട്ടും ലഭിച്ചപ്പോൾ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി ബിജു മാധവന് 27,403 വോട്ടുകൾ ലഭിച്ചിരുന്നു. ഇടുക്കിയിൽ നിന്ന് 2 തവണ ലോക്സഭയിലെത്തിയ ആളാണ് ഫ്രാൻസിസ് ജോർജ്. യു ഡി എഫ് കോട്ടയായ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് വെന്നിക്കൊടി പാറിക്കാനാവുമെന്നാണ് അദ്ദേഹം കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് മത്സരിച്ച സംഗീത വിശ്വനാഥൻ ഇത്തവണ ഇടുക്കിയിലേക്കെത്തിയത് തങ്ങളുടെ മുഴുവൻ വോട്ടുകളും ഉറപ്പാക്കുകയും പരമാവധി സമാഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. ബി ഡി ജെ എസ് വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റും എസ് എൻ ഡി പി കേന്ദ്ര വനിതാ സമിതി സെക്രട്ടറിയുമായ സംഗീത വിശ്വനാഥനും മികച്ച പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി ലൈവ്.